എന്താണോ എനിക്ക് എന്നാ വേണ്ടി എനിക്ക് വേണ്ടി അപ്പൊ കുത്തിയത് പാട്ട് പാടുമോ സൂചിയ എനിക്ക് അനസ്തേഷ്യ എന്നോട് പറഞ്ഞോട്ടെ ഇത് കൊണ്ടില്ല എനിക്ക് ഞാൻ പറഞ്ഞു അനസ്തേ എന്റെ മോനെ പല്ല് കടിക്കുന്ന സൗണ്ട് കണ്ടാ കണ്ടോ കണ്ടോ കണ്ടോട്ടാ കണ്ടോ കരയണത് കണ്ടോന്ന് മാതാവേ രക്ഷിക്കണേ മാതാവ് ഫാൻ എടുപ്പിക്കല്ലേ പറ്റ കുത്തുമ്പോ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ താടിയെ പൊട്ടും. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് ഇടിച്ച് പൊട്ടിക്കണം. ഓണം ആവശ്യം കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് ചിലവരെ നപ്പൂസിൽ നമ്മൾ മാത്രമാണ്, നമ്മൾ വേറൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. മൊത്തം പച്ചയായിരുന്നത് ഇതാണ് നമ്മളുടെ ജമ്പാൻ. അവനെ പറ്റി നമ്മള് പറയാനേക്കാള് നല്ലത് അവൻ തന്നെ പറയാണ്. നല്ല നമ്മളൊരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മള് ഒരു ചെറിയൊരു കാര്യം, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആഗ്രഹം പൂർത്തീകരിക്കാൻ ഇവൻ നമ്മൾക്ക് ആ പൂർത്തീകരിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റാണ്ട് നിൽക്കരുത്. തമ്പനയിൽ കണ്ടപ്പോ സംഭവം മനസ്സിലായിട്ടാ, പക്ഷെ എന്തായതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അത് കാണാം. പിന്നെ അതിന് മുന്നേ ഇവനൊരു യൂട്യൂബ് ചാനലുണ്ട്, ജമ്പനും തുമ്പനും. അതായത് ചിലവർക്ക് ഫാമിലി വ്ളോഗ് ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്ക് ട്രാവൽ വ്ളോഗ് ഒക്കെ ഇഷ്ടം. ഇത് യങ്സ്റ്റേഴ്സിനെ എല്ലാവർക്കും ഇഷ്ടാവും, അത് ഷൂറാകണം. എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം ഷോർട്ടും മെയിൻ വീഡിയോ ഒക്കെ ഉണ്ട്. സംഭവം കണ്ടെന്റ് കള്ളിന്റെയാണ്, കള്ള് ഷാപ്പ് കറികള്, അതാണ് മെയിൻ ആയിട്ട് ഞങ്ങള്. പിന്നെ ഞങ്ങള് കാണുന്ന കുറച്ച് കാഴ്ചകൾ, ഞങ്ങളുടെ സന്തോഷങ്ങൾ, അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ സെറ്റപ്പ്. പ്രസന്റേഷനും നല്ല രസമാണ്. അപ്പൊ നിങ്ങൾ നമ്മുടെ താടിമോട്ട് ഫാമിലിയിലെ എല്ലാവരും അവൻ ജമ്പനും തുമ്പനും നമ്മൾ മറക്കില്ല. ഞങ്ങൾ ഇവന് ശരിക്കുള്ള അമ്മല്ലേ, പക്ഷെ ഞാൻ ജമ്പത്തിന്റെ വിളിക്കാറില്ല. അപ്പൊ നിങ്ങൾ അടിച്ചു നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ജമ്പനും തുമ്പനും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അവന്റെ വീഡിയോസ് കണ്ടോക്ക. കാരണം അതില് എല്ലാത്തിനും ഒരു തരം പുതുമയുണ്ട്. കള്ള് കണ്ടന്റ് എന്ന് പറയുമ്പോ എന്താന്ന് വിചാരിക്കാതെ കള്ള് കുടിക്കാനല്ലേ പ്രോത്സാഹിപ്പിക്കുന്നത്. അതില് മറ്റു കുറെ മെയിനായിട്ട് ഷാപ്പിലെ കറികള്, അവിടുത്തെ ആംബിയൻസ്, പല പല സ്ഥലങ്ങളിലും പല ആംബിയൻസ് ആണ്. പിന്നെ അവൻ പല സാധനങ്ങൾ ചെയ്യുന്ന രീതിയും അതിന്റെ പ്രസന്റേഷൻ ഒക്കെ വേറെ ലെവലാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാം കേട്ടോ. ഞാൻ കാണാറുണ്ടായിരുന്നു, ഞാൻ കുറെ എണ്ണത്തിനൊക്കെ ഞാൻ അവന് കമന്റ് ഇടാറുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കട്ടക്ക് നിൽക്കുക അവനെ. പിന്നെ അവനെ പറ്റി, അതെ അവനെ പറ്റി, അവന്റെ ഇതുകളാണ് അത്, കണ്ട ഇതുകളാണ് അത്. ഇതൊക്കെ അവന് സമ്മാനം കിട്ടിയതാണ്, പ്രൈസ് കിട്ടിയതാണ്. കരാട്ട ചാമ്പ്യനാണ്, കണ്ട ഇതൊക്കെ അവന്റെ സ്പോർട്സിലാണ്. പക്ഷെ അവൻ അവന്റെ അച്ഛൻ അത് ചെയ്തിരുന്നതാണ്. അപ്പൊ അവൻ ചില സമയങ്ങളിൽ അത് അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. പക്ഷെ ഇപ്പൊ അവനിപ്പോ അത് ചെയ്യുന്നില്ല. പക്ഷെ ഇവൻ ചാനലുണ്ട്. പിന്നെ അവൻ സകലകല വല്ല ചെയ്യാത്തതായിട്ടൊന്നുമില്ല. ഇപ്പൊ തമ്പനില് കണ്ട സാധനം ഇവൻ തന്നെയാണ്. നമ്മളെ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി അവൻ നമ്മളെ ഇവൻ പഠിച്ചതാണ്. അതും ഇവൻ ഇവന്റെ പാഷന് വേണ്ടി പഠിച്ചു കഴിഞ്ഞു. അവന്റെ അത് കഴിഞ്ഞു, അവൻ അതുമായി മുന്നോട്ട് പോവാൻ. കൊറേ സ്ഥലത്ത് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്തു, രക്ഷപ്പെടുന്നില്ലേ. അപ്പൊ എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവം ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാന്നുള്ളതാണ്. ഒരു സാധനം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സന്തോഷമായിട്ടിരിക്കുക, അവര് സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ അതൊക്കെയാണ് നല്ല സന്തോഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് തെരഞ്ഞെടുത്തത്. പിന്നെ കുറെ അധികം ജോലികൾ ചെയ്തിട്ടുണ്ട്, ഇതേപോലെ തന്നെ കുറെ പഠിച്ചിട്ടുണ്ട്. എഡ്യൂക്കേറ്റഡ് ആണ് കേട്ടോ. ഞങ്ങൾ പറഞ്ഞ സകല കല വല്ലഭനാണ്. ഓരോരുത്തർക്ക് എല്ലാതും ചെയ്യുന്ന ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ നന്നായി വരയ്ക്കും, ഇഷ്ടം പോലെ അവൻ വരയ്ക്കും. അപ്പൊ അത് ആ വരയെന്നാണ് അവൻ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവന് ഇൻട്രസ്റ്റ് വന്നത്. വിളിച്ചാ കിട്ടാത്തൊരു മനുഷ്യനാണ് ഓരോരുത്തരെ. ഇപ്പൊ ഇതേപോലെ ഒന്ന് വിളിക്കാണ്, ഞാനാണ് സാധാരണ വെറുതെ ഇരിക്കുന്ന ഒരാള്. അപ്പൊ ഇവിടെ എല്ലാവർക്കും പറഞ്ഞു പോണെന്ന് വന്നു കഴിഞ്ഞാൽ അവന്റെ എവിടെ പോവാ, അപ്പൊ ഞാൻ ആ വഴിക്ക് പോകും. അതാണ് പ്രശ്നം. അപ്പൊ വീഡിയോ ഒക്കെ തുടങ്ങിയ കാരണം അതിന്റെ പിന്നാലെ നടക്കണം. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് പരിപാടി ഉണ്ട്.
അപ്പൊ എന്താണ് കാര്യങ്ങളെന്നൊക്കെ കാണാം. അത് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ അവനെ സപ്പോർട്ട് ചെയ്യണം. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള ഞങ്ങൾ ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ളവര് ഞങ്ങള് ഡിസ്ക്രിപ്ഷനിൽ ഇവന്റെ നമ്പറൊക്കെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അവനെ കോണ്ടാക്ട് ചെയ്യാം. തൃശ്ശൂരുള്ളവർക്ക് കൂടുതലായിട്ട് എളുപ്പമാണ്. അപ്പൊ അത് കാണും നിങ്ങള്. എന്നിട്ട് ബാക്കി ഞാൻ പിന്നെ പറയാം. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അവന്റെ നമ്പർ ഉണ്ടാവും. അവന്റെ ചാനലിൽ നിങ്ങൾ കമന്റ് ചെയ്താലും നിങ്ങൾക്ക് അവൻ എല്ലാവർക്കും അവൻ തിരിച്ച് കമന്റ് ചെയ്യും. സംഭവമാണ് നമ്മുടെ ജെമ്പനെ നമ്മൾ പോവാണ്. ജെമ്പനെ തുമ്പനും കൂടെ ഇന്നത്തെ കാര്യങ്ങള് വീഡിയോ കാണാം നമുക്ക്. ഓക്കെ, ജമ്പൻ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടാ നമ്മളെ ആദീനെ ഇടക്കിടക്ക് നോക്കേണ്ട കാരണം കൊണ്ട് ജമ്പനെ അവിടുന്ന് വീട്ടിൽ നിന്ന് പൊക്കി നമ്മളവിടേക്ക് കൊണ്ടുണ്ട്. ജമ്പന്റെ ടൂൾസ് ഐറ്റംസും കംപ്ലീറ്റ് ഐറ്റംസും കൂടി ഉണ്ട്. വിച്ചു അപ്പൂസ് കൂടെ അമ്പം വിട്ടതങ്ങനെ വിച്ചു നല്ല ഒളിച്ച് പരിപോകുന്നു. ഒന്നും പറയണ്ട, തെറ്റിക്കണ്ട, ചിരിപ്പിക്കാൻ പാടില്ല. ദൈവേ കഴിവുകളൊക്കെ വികസിപ്പിക്കണ ഇവിടെ എല്ലാം ലാസ്റ്റ് ലാസ്റ്റ് കാണിക്കാം. അതേ വിച്ചിന്റെ കിളി പോയി ലാസ്റ്റ് കാണിച്ചോ എനിക്ക് വേണ്ടി കുത്തി പാട്ട് പാടുമ്പോ സൂചിയ പാട്ട് പറഞ്ഞ സൂചിയാണ് ഇപ്പൊ ചെയ്തിരുന്നത്. ഈശ എനിക്ക് പേടിയിട്ട് ഇത് കാണുമ്പോ ഞാൻ ചുരുക്കും വി ഐ സി എച്ച് യു നകും. ഞാൻ എന്താ ചെയ്യണേന്ന് ലാസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ട് അതല്ല ഇതൊന്നും കാണിക്കാതെ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമില്ല. എങ്ങനെയുണ്ട് കൈമാരെ കല്ല് പോലിരിക്കുന്ന അവന്റെ അവന്റെ കാലം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ട് കാണിച്ചാ നമ്മടെ ജമ്പന്റെ കാലുമ ചെയ്തക്കണ വർക്ക് കണ്ട ഇവ എങ്ങനെ ഇരുന്നാവ ദൈവേ. നമ്മളൊരു ചെറിയ സാധനം ചെയ്യുമ്പോ കിളി വരിയിരിക്കുന്ന ചാവാത് ചെയ്യാൻ 3 ദിവസം എടുത്തൂരടാ. രണ്ടു ദിവസം നല്ല നമ്മുടെ ഇവിടെ ഈ ഭാഗം കഴുത്ത് പിന്നെ ഭയങ്കര പെയിൻ ആയിരിക്കും. ഇന്ന സൈഡൊക്കെ വരുന്നത് കഴുത്ത് എന്ന് പറഞ്ഞു തന്നെയാണ് ഇവിടെ. അതേപോലെ തന്നെ ഇവിടെ വയറിന്റെ ഭാഗം ഇവിടെ ഭയങ്കര വേദന. കർത്താവേ എനിക്ക് വേണ്ടിട്ട് അടിക്കു പറയും നമുക്ക് ഇവിടെ വേദന വരാതിരിക്കും. ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ എനിക്ക് ഇവിടെ മതി, എനിക്ക് ഇവിടെ വേണ്ട. കോൺസെൻട്രേഷൻ എനിക്ക് ഞാൻ എന്റെ കൈ ഇവിടുത്തെ പറഞ്ഞ ചോദിച്ചിട്ട് ഓരോ സ്ഥലത്തെ എന്റെ മോനെ പല്ല് കടിക്കുന്നതുകൊണ്ട് ഞാളാണ് വലിയ ആളാണൊക്കെ പറഞ്ഞത്. മിസ്റ്റർ തൃശ്ശൂര് കരയാണ്ടിരിക്കണ്ടേ ഞാൻ ഇപ്പൊ എന്റെ കാലം മുതലോക്കിയ ലാസ്റ്റ് കാണിച്ചത് ഇങ്ങനെ പുഷ്പ
മുഖം മാറി ആശം പറയണ്ടേല് മറ്റേ സാധനങ്ങളെ ചെയ്യണല്ലേ അപ്പൊ ഏതായാലും മരണുറപ്പ വലിയ മനുഷ്യനെ നമ്മളിങ്ങനെ കുത്തവാള് ഒതുങ്ങിയിരിക്കുന്നു ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടും. ഞാനിതിന്റെ ഒരു ഗുണം ഇവനിപ്പോ എന്തുകൊണ്ട് ചെയ്യാൻ ബുദ്ധി എനിക്ക് വേടിയുള്ളൂ ഇച്ചിങ്ങനൊക്കെ പറയണെങ്കി എനിക്ക് വേടിയാണെങ്കിൽ ഇത് നമ്മള് ഇത്ര ചെയ്തില്ലേ ആ എക്സ്പെൻസിൽ വെച്ചില്ലേ ആ സാധനം അവിടെ എന്നെ കിടക്കും കുളിക്കാൻ വരെ പറ്റിയ ഈശോ. ഫസ്റ്റ് ദിവസം അന്ന് നേരം വൈകി ചെയ്തപ്പോ 4 മണി ആയി തുടങ്ങിയപ്പോ അന്ന് 10 മണി വരെ ചെയ്തു അപ്പോഴേ എത്രയേ ഉള്ളൂ. പിന്നെ പിറ്റേ ദിവസം കാലത്ത് 10 മണി തൊട്ട് വൈകുന്നേരം ഒരു 10 മണി വരെ 10 മണി വരെ അതിനാണല്ലേ ബ്രേക്ക് ഉണ്ട് കേട്ടോ. അതായത് ഇതേപോലെ നിങ്ങൾ പറയില്ലോ അയ്യേടാ പറയും പിന്നെ ഫുഡ് കഴിക്കാൻ പോണം. പിന്നെ എനിക്കിന്ന് എങ്ങനെയല്ലേ വേദനയുടെ പുള്ളി ഇടയ്ക്ക് നമുക്കൊരു ഫുഡ് അല്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ നേരം സ്ട്രെയിൻ അല്ലേ അത് കഴിഞ്ഞാൽ ബോഡി പെട്ടെന്ന് വീക്ക് ആവും. ആ സമയത്ത് ചെറുതായി പനിയടിക്കും കറക്കും അപ്പൊ ഒരു കുളി കഴിക്കുക ഫുഡ് കഴിക്കുക സെറ്റ് എനിക്ക് വലിയ അങ്ങനെ ഡിപ്പർ സൈഡിൽ അടിച്ചപ്പോ അപ്പുറത്തെ ചെറുതല്ല അത് മുഴുവൻ പുതിയ സാധനങ്ങളാ മോളിലേക്ക് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ താല്പര്യമില്ല ഇല്ല ഞാൻ അടിയിലേക്ക് അതായത് ഞാൻ ആ സാറിന്റെ അടുത്ത് പറഞ്ഞു സാറ് ഏത് തരം ഡിസൈൻ ചെയ്തത് ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്ക് ഞാൻ ഇന്നേരം തോന്നി ആള് ഡിസൈൻ ചെയ്ത് വെച്ച് കടച്ച് സെറ്റായി സെറ്റായത് ഞങ്ങൾ കാണിക്കേ വന്ന് കഴിഞ്ഞാ പിന്നെ തീർന്നു അമ്മ വധിച്ചോന്ന് എന്തിട്ട് പറയാ അത് കേട്ടോടുകൂടി നിനക്ക് വല്ല ശിവനെയോ കൃഷ്ണനെ അയ്യപ്പനെ കടിക്കരുന്നില്ലേ കൃഷ്ണനെ കാണിച്ചോടുന്നേ അസ്ഥി കൂടെ കൊണ്ട് വന്നു ഗൈസ് വീച്ചിന് നല്ല വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട് ഗൈസ് ആ ഭാഗത്ത് ഭയങ്കര വേദന ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഗൈസ് നല്ല വേദന നല്ല വേദനയുള്ള ഭാഗമാണ് സോഫ്റ്റ് അല്ല അല്ലെ ഒരു 6 സെന്റിമീറ്ററിന്റെ പേരടിക്കുന്നതാണ് ഇത്രയും ഒറ്റ വെറും 6 സെന്റിമീറ്ററിന്റെ പേര് ഇതൊക്കെ എന്ത് ഞങ്ങളൊക്കെ ഡെലിവറി പെയിൻ അനുഭവിച്ചതിന്റെ ഒന്നും ഇല്ലല്ലോ മനുഷ്യതൊന്നും അമ്പോ ഞാൻ ഒരിക്കലും വെച്ചിങ്ങനെ വെച്ചില്ലേ
പക്ഷെ ഇത് ഇവിടെ ആവുമ്പോ വേദന ഉണ്ടാവൂല, പല വേദനയാ. ഇപ്പൊ ഞാൻ ഇനിയത് പറയില്ലോ നല്ല വേദനയുണ്ട്. അത് അനസ്തേഷ്യ അത് ഇഞ്ചക്ഷനാ, അതടിച്ചാൽ നമുക്ക് ഒരു മാസത്തേക്ക് ഇതാണ് മോനെ താരം. ഒരു ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ തട്ടില്ലേ, അപ്പൊ നമുക്ക് കണ്ടുവച്ചോ. അപ്പൊ ഞാൻ ഡെലിവറിക്ക് എത്ര വേണ്ടിട്ടുണ്ടോ, ആയിരം മില്ലുകൾ നുറുങ്ങുന്ന വേദന ഇത്ര നേരം ഇത്ര ഇല്ല. അപ്പൊ ഞാനോ പുലർച്ചക്ക് കിടന്നിട്ട് എത്ര സമയം വേദന തിന്നു. നിന്റെ റെഡി ആയിട്ട് മതി, അതാ ബാൻ എടുത്താലും കറക്റ്റ് പ്രൊഫഷൻ ആയിരിക്കണം. അതാണ് ഞാൻ നിന്നെ തടുക്കണത്, എന്റെ വേനകാരനാ. പക്ഷെ നിന്റെ പണി നീ ഫിനിഷ് ചെയ്യണം, നിന്റെ പണിന് പ്രൊഫഷൻ വേണം. എന്നാലും നാളെ ഒരാള് അങ്ങനെ വർക്ക് വരണം, അതാണ് നിന്റെ ചിലപ്പോ ഡെപ്ത് കുറഞ്ഞതിന്റെ അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഡെപ്ത് പറയാൻ പറ്റില്ലല്ലോ, അത് കുറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. അത് ഞാൻ തന്നെ പറ്റിയത് അങ്ങനെ. ഇതിപ്പോ കുറച്ച് നാൾ കഴിയുമ്പോഴേ ഇനി ഇത് ഉണങ്ങി കഴിയുമ്പോ ഇനി ഇത് പൂവില്ലേ, മുകളിത്ത അടർന്ന് പൂവില്ലേ, ആ അടർന്ന് പോണ ലെയറിൽ നിന്ന് ചിലപ്പോ സൈഡ് എന്തെങ്കിലും പീസ് പോയി അങ്ങനെ എന്തെങ്കിലും വരുമ്പോ ടച്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോ എന്തായാലും നമുക്കൊരു ടാറ്റ് ചെയ്ത് കഴിഞ്ഞൊരു ഓട്ടോ ടച്ച് ചെയ്യേണ്ടി വരാറുണ്ട്. അതായത് ഇങ്ങനത്തെ ഭാഗമാണ് വെള്ളാവണത്, വെയിൽ കൊള്ളുന്നത്, അതേപോലെ തന്നെ അങ്ങനത്തെ ഭാഗങ്ങള്. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാ ടാറ്റ് ചെയ്യുന്ന സ്ഥലത്തും ഒരു വട്ടം ടച്ചിങ് ഫ്രീ ആവാറുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, എന്തായാലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ചിലപ്പോ ടാറ്റ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോ അറിയില്ല. നമ്മളെ ജമ്പൻ ജമ്പന്റെ കാര്യമാണ് പറഞ്ഞത്, ഞാൻ പഠിച്ച സ്ഥലത്തും അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. അധികം നല്ല കാര്യം അത്. ശരി, ഇത് വന്നാലും മൈന്യൂട്ട് പോയിന്റ് ഒക്കെ വരണോടൊപ്പം ചിലപ്പോ ഒന്ന് ഫെയ്ഡ് ആവും. എന്നാണെങ്കിൽ നമ്മൾ ചെയ്ത ടാറ്റുവിന്റെ 80% കളർ ഉണ്ടാവുള്ളു. ഈ കളറിൽ ഇത്തിരി കൂടി കുറഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കാട്ടും ഒരു 80% ആയിട്ട് നിക്കും, 20% കുറയും. അങ്ങനെയാണ് സാധാരണ വരുന്നത്. ശരിയാണ്, ഓരോ ബോഡി അനുസരിച്ച് നമ്മള് യൂസ് ചെയ്യുന്ന ഇങ്ക് ബ്ലാക്ക് ആണ്. അപ്പൊ അത്യാവശ്യം എന്റെ പോലത്തെ കളറുള്ള ആൾക്കാരാണെങ്കിൽ അത് ഏകദേശം പച്ച അത് നല്ല വെളുത്ത ആൾക്കാരെ അത് ബ്ലാക്ക് പോലെയൊക്കെ തോന്നുന്നു. അപ്പൊ അങ്ങനെ നമ്മള് ചെയ്യും. അപ്പൊ എന്തായാലും ഇതില് അഖിലിന്റെ അമലല്ലേ, അമലിന്റെ നമ്പർ ജമ്പൻ എന്ന് പറഞ്ഞാൽ മതി, ജമ്പൻ തുമ്പനും, അതാണ് അവന്റെ ചാനൽ. അതാണ് എനിക്ക് അങ്ങനെ വിളിക്കാൻ ഇഷ്ടം. അവൻ ഇൻസ്റ്റയിൽ ഏതാ ജമ്പൻ തുമ്പന? മിസ്റ്റർ ജൂൺ, മിസ്റ്റർ ജൂൺ ആണ് അവന്റെ ഇൻസ്റ്റ ഐഡി. അപ്പൊ അവന് അതില് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങള് ഇപ്പൊ നിങ്ങൾക്ക് വർക്ക് ഒരുപാട് സമയമൊന്നുമില്ല. അപ്പൊ നമ്മുടെ സൗകര്യത്തിന് മുന്നിലുകൊണ്ട് നമ്മള് അതിന് മാനേജ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞു. അവന്താ അവന്റെ മനസ്സെല്ലാം എടുത്തുകൊണ്ട് വന്ന് സെറ്റ് ചെയ്ത് അവന്തൊക്കെ ഇവിടെ വന്ന് എന്തൊരു വേഗന്നറിയോ, അവൻ ചെയ്ത് അടിപൊളി ആയിട്ടാ. ഒന്നും അതിന്റെ ആവശ്യമില്ല, നമ്മള് ഫ്രീ ആണ്. അല്ല അവന് ലൈറ്റ് ഉണ്ട്, നമ്മളുള്ളപ്പോ അവനെ പിന്നെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് കംഫർട്ട് ആയിട്ട് നമ്മൾക്ക് ഈ ചെല്ലിപ്പോ ചെല്ലാൻ പറ്റുന്ന ഏരിയകളിൽ ഫിനിഷിംഗ് പോയിന്റ് ഒന്ന് കാണാൻ ഞാൻ അടുത്തുനിന്ന് വീഡിയോ എടുക്കോ. അതെവന്നുടി മോനെ തീർത്ത എനിക്ക് അനസ്തേഷ്യ എന്നോട് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ പറഞ്ഞ അനസ്തേഷ്യ എന്നുള്ള എനിക്ക് പേടിയുണ്ട്. ഇനി ഞാനൊന്ന് കിടന്ന് ചിരിക്കും വലിയ കഥയൊന്നുമില്ല ഇതിന്. അങ്ങനെ പറയണ്ടെനിക്ക് അനസ്തേഷ്യ ചെയ്തോ പറഞ്ഞു. എനിക്ക് നിനക്കറിയാലോ ഗൈസ്, എനിക്ക് എന്റെ ഇഞ്ചക്ഷൻ ഇങ്ങനെ വീടിക്കുന്ന കണ്ടിട്ടില്ലേ,
നമ്മള് അഭിനയം എന്നല്ലാതെ നമുക്ക് മൊത്തത്തില് പേടിയാണ്. എന്റെ പാപ്പി മാമിയുടെ കിളി കാണുമ്പോ, കാരണം ഞാന് ഇതടിക്കുമ്പോഴും ഞാൻ കരഞ്ഞായിരുന്നു. പക്ഷെ ഇതുപോലത്തെ വേദനയല്ല ഇവിടെ അടിക്കുമ്പോഴെന്നാ പറഞ്ഞേ. അപ്പൊ വിച്ചിത്രയും ഇതുള്ള ആള് ഇത്രയും വേദന ആക്ഷൻ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി. ആ അപ്പൊ എന്റെ കിളി പോയിട്ട് പിന്നെ ഇച്ച അവിടെ അടിച്ച സ്ഥിതിക്ക് നമുക്ക് ഇവിടെ അവന്റെ പേരടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ സ്ഥേഷി വരുന്നുണ്ടോ? എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും തിരിയാൻ പറ്റാണ്ട് കിടക്കുന്നുണ്ടോ? ചെയ്യണത് അറിയണം, എന്നാ നമ്മളൊന്നും അറിയാണ്ട് ഇങ്ങനെ അങ്ങനത്തെ മരുന്ന് കണ്ടുപിടിക്കുന്ന എന്റെ സൈഡിൽ നിന്നിട്ട് കമാൻഡർ പറഞ്ഞല്ലേ നീ എന്റെ അടുത്ത് എന്നെ കമാൻഡറി പറഞ്ഞല്ലേ. ഗൈസ് എനിക്ക് ടാറ്റോ ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ അതിന്റെ വേദന അതെന്ന് വെച്ചാ ഈ കഴുത്തില് വേദന എടുക്കുന്നു പറഞ്ഞപ്പോ വിച്ചുവിനും അത്രയും വേദന, ഇത്രയും വേദനിച്ച് പാറ പളിക്കട്ടെ. ഞാൻ ഒട്ടിക്കാം, ഞാൻ പിടിക്കാം. ആ ഒട്ടിക്കുമ്പോ വേദനയില്ലല്ലോ. ചെരിച്ചിട്ട് വെച്ച് കഴിഞ്ഞാ മറ്റേതുപോലല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഒട്ടിക്കാൻ പഠിച്ച കാരണം കറക്റ്റ് വെറുതെ വെക്കല്ല, എനക്കലൊന്നുമില്ല വെച്ചു കൊടുക്കുക. അപ്പൊ ഒട്ടുമില്ല ഇതെന്നിട്ട്? ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പഴേക്കും. എന്റെ കൈ തളരണം. നല്ല ഡാർക്കിന് കിട്ടി അതല്ല ഈ സാധനം ആരെ വെച്ചത്? വെറുതെ വെച്ചല്ലോ സാധനം. അതി തൊടല്ലേ ഉൾ ഡാർക്ക്, ഇത് പറ്റ കൂത്തണ്ടല്ലോ. നമ്മടെ കാണാണ്ട് ചക്കൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിട്ട് അടിച്ചിരുന്നു. ഇതൊന്നും ചെയ്യണ്ട അല്ലേ, അല്ല ജീയുടെ സാധനം തിരിച്ചിട്ടാണ് ഇവിടെ ടീമ കിടക്കണ് ഇവിടെ. നിന്റെ ഇഷ്ടപ്പെടുപ്പോ എല്ലാരും ചിരിച്ചിട്ട് കമന്റ് വന്നോളൂ. സ്റ്റാർട്ട് ചെയ്യുമ്പോ എടുക്കാം ഗൈസ്. ഇങ്ങനെ സൗണ്ട് കൊടുക്കലടാ. അപ്പൊ എന്നെ റിലാക്സ് ചെയ്യല്ലേ വേണ്ട. വയറു വേന കിടക്കണ്ടെന്ന് പോലെ അങ്ങനെ ഉണ്ടോ? അങ്ങനെ സൗണ്ട് വേണ്ട. പൊട്ടിക്കണ ചെക്കനെ ഇവിടെ പുതിയ നീട്ടില് പൊട്ടിച്ചെടുത്തത് കാണിച്ചാ. അവൻ പറയ ഇങ്ങനെ കാണിക്കണം നിയമുണ്ട് ഇവരുടെ. ഒരാൾക്ക് ഉപയോഗിച്ചത് വേറെ ആൾക്ക്. എന്റെ എല്ലാ സാധനങ്ങളും നല്ല അടിപൊളി സാധനങ്ങളാട്ടോ, ബ്രാൻഡഡ് സാധനങ്ങളാ. കണ്ടോ കരയണത് കണ്ടോന്ന് മാതാവേ രക്ഷിക്കണേ. മാതാവ് ഫാൻ എടുപ്പിക്കല്ലേ പച്ച കുത്തുമ്പോ. തമ്പാച്ചൻ കുരിശമ്മൊക്കെ ഞാൻ ഓർക്കുന്നു. അതത്രയ്ക്കും വരില്ലത്. എനിക്ക് ദൈവം തന്ന ഈ കുരിശിനെ ഞാൻ നെഞ്ചിൽ ചുമക്കാൻ പോവുകയാണ്. യെസ് റെഡി ആക്കി. എന്തിട്ട് കൈയൊക്കെ തന്നെ കൈയൊന്നും തരില്ല. ഞാൻ പേടിക്കുന്നു.
വേനക്കുണ്ട് കൊറച്ച് കഴിയട്ടെ, ആദ്യത്തെ സ്റ്റെപ്പില് വേന വരില്ല, അങ്ങനെ വരണ്ടി കണ്ടേ. ചേച്ചീനോ തരങ്ങല്ലേ അനങ്ങ മാറും. ഇത് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളോ, ഒരു വര. നിനക്ക് കൂടുതൽ വേന വരുമ്പോ അവൻ്റെ അടുത്ത് പറഞ്ഞോളോ, അപ്പോ കുറച്ചു റിലാക്സ് ചെയ്യും. രണ്ട് പിന്നെ കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്, കാണട്ടെ എങ്ങനെയുണ്ട്. ഇപ്പൊ മനസ്സിലായി ബോളൊക്കെ എന്നിട്ടാ കാണിക്കുന്നേ, ഏ ബോളൊക്കെ ഇറുക്കി പീസാക്കോ. ചിരിപ്പിക്കണ്ട, നല്ലൊരു എയിം ഉണ്ടാവുള്ളു പിന്നെ കുത്തുമ്പോ. കഴിഞ്ഞു പിന്നെ ഔട്ടർ, ഔട്ടർ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഫിൽ ചെയ്യണം. എല്ലാത്തിനും മേന തന്നെ, ഇവിടെ പെട്ടെന്ന് കഴിഞ്ഞു. നിങ്ങളെ തന്റെ ബോഡി ലിംബം ബോഡി അല്ല സോഫ്റ്റ് ബോഡി ആണല്ലോ, മനസ്സ് മനസ്സിലായേ കാണാൻ ലുക്കിലെങ്കിലും അടിക്കണ ആളുടെ പേര് പോലെ ഇരിക്കും. എന്റെ വേദന ഇവിടെ വേഗം കഴിഞ്ഞു, നിന്റെ വേഗം കഴിഞ്ഞു. നിനക്ക് വേദന എടുത്തില്ലല്ലേ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ മൈൻഡ് എന്റെ ഇവന്ന്, എന്റെ ഹൈറ്റ് കറക്റ്റാ. ഈ വേദന എങ്ങനെയാണോ കഴുത്തിലെ ചാറടിക്കുമ്പോ, അതല്ല പേരിന് കൊടുക്കണം പൈസ. പേരിന് കൊടുക്കണം മോളെ പൈസ. അനസ്തേഷ്യ അനസ്തേഷ്യ തന്നത് അനസ്തേഷ്യയുടെ ഓയിൽമെന്റ് കൊടുത്തത് പൊന്നുനു ഫലിച്ചു. ഗൈസ് വേദനയുണ്ട്, പക്ഷെ ചെറിയൊരു വേദന ഉണ്ടല്ലോ, പക്ഷെ എന്റെ വേദന എടുത്തില്ല, എന്നെ പോയി ചതിച്ചു, എന്നെ ചതിച്ചു ഗൈസ്. ഞാൻ നോക്കുമ്പോ പൊന്നിനൊരു ഒരു വികാരമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് പൊന്നു നോക്കി, പക്ഷെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കരയാൻ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ അല്ലല്ലേ ചെമ്പ, ശരിക്ക് ഇങ്ങനെ അല്ല ഇരിക്കണ്ട, ശരിക്കും അവിടെ അടിക്കുമ്പോ വേദന ഉണ്ടാവും, പക്ഷെ ഇത്ര വേദന ഇല്ല. എന്റെ ചിരിയായിരുന്നു ഞാൻ ജമ്പൻ അവളെ ഹെൽപ്പ് ചെയ്തു, എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ, എന്നെ ചതിച്ചു. നിങ്ങള് കല്ലനല്ലേ, അപ്പൊ കല്ലനാ, കല്ലനാന്ന് വെച്ചിട്ട് ഞാൻ ലോല ഹൃദയനാണ്. ഗൈസ് ഇതിപ്പോ ഇത് പേടിയും വേദനയൊക്കെ ഉള്ള ഒരു വേദന ഇല്ലാതെ എന്ന് ഞാൻ പറയും. എനിക്ക് ഞാൻ അനസ്തേഷ്യ തന്നു, ഒരു ഓയിൽമെന്റ് പറ്റാത്ര അടിപൊളി ആയിട്ട് ജമ്പന്റെ ട്രിക്സ്. അപ്പൊ ധൈര്യമായിട്ട് ജമ്പനെ സമീപിക്കുക, ചെമ്പം പടയാ മൈൻഡ് ഔട്ടായിട്ട് പീസ്ഫുൾ ആയിട്ട് വേദന രഹിതമായി അവൻ ചെയ്തു. വേദന രഹിതം പറയല്ലേ, വേദന ഉണ്ട് സഹിക്കാൻ പറ്റും, സഹിക്കാവുന്ന ഒരു രീതിയിലുള്ള സംഭവം സഹിക്കാൻ പറ്റുന്നുണ്ട് വേദന. അല്ലാണ്ട് ഞാൻ ഇരിക്കില്ല, എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഉച്ചനൊക്കെ അറിയാം. അതെ ഞാനതാ നോക്കണേ, പൊന്നൊരു എക്സ്പ്രഷൻ വരുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുക. പിന്നെ ഇവൻ പറഞ്ഞേ ഫലിച്ചു തോന്നുന്ന സാധനം, അപ്പഴും ഞാൻ അലിച്ചു സാധനം പരട്ടിണ്ടായിരുന്നല്ലോ പൊന്നു. അത് തന്നെ ചിലവർക്ക് അതാവാറില്ല, അതല്ലേ എനിക്കാവൂ. പൊന്നിന് രക്ഷപ്പെട്ടു, പൊന്നിന് എക്സ്പ്രഷൻ കിട്ടുന്ന വെച്ചാന്ന് ഞാൻ
അത് ഫില്ലിങ് നടക്കണല്ലോ. നീ വില്ലിയണെങ്ങനെ കൊറച്ച് വേറെ പിന്നിടും. അപ്പ വീണ്ടും പറ്റിയാ മതിട്ട് എനിക്ക് പറ്റണം. ഞാൻ വീണ്ടും വീണ്ടും പറയട്ടാ, ഇവന്റെ ചെയ്ത് കഴിഞ്ഞാൽ പറ്റണ ഒരു മരുന്നുണ്ട്. ഞാൻ പകുതി വനം മാറിയില്ല കേട്ടാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട വാഷ് ചെയ്യാം. ആ വാഷ് ചെയ്യാം. നല്ല ഗൈസ്. അപ്പൊ ഇന്ന് നമ്മളെ മിസ്റ്റർ ജമ്പൻ അങ്കിൾ പൊന്നു അപ്പയ്ക്കും ടാറ്റു എടുത്തു കൊടുത്തിട്ടുണ്ട്. യെസ്, അത് വല്ലാത്ത ടാറ്റു എടുത്തു. അപ്പയ്ക്ക് ജാതി വേൻ എടുത്തു. അനസ്തേഷ്യ തലക്കടിച്ച് മാക്കി. എങ്ങനെയുണ്ട് ഗൈസ്? ഞങ്ങള് ഒരേപോലത്തെ ഹാർട്ട് ഹാർട്ട് ഞങ്ങളെന്താ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ജമ്പന്റെ കാലിലൊരു വർക്ക് വന്നിട്ട് മക്കളെ നിങ്ങള് കണ്ടുപോലെ. ഞാൻ എന്റെ സാറ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ള കേട്ടാ. അങ്ങനെ എല്ലാവരും കാണാൻ പാടില്ല എന്ന ഒരു സാധനം നമ്മുടെ കാലിൽ വേണല്ലോ എന്ന് വിചാരിച്ചു. കൈമ കടിക്കണൊക്കെ ഇഷ്ടല്ല. അപ്പൊ ഞാൻ കാലുമത്തെ ഞാൻ കാണിച്ചു തരാണ്. അതെ, കിരീടം വെച്ചിട്ടുള്ള ഒരു സ്കള്ള് ഇവിടെ കണ്ട കിരീടം. അത് കഴിഞ്ഞിട്ട് വേറെ സ്കള്ള് ഇത് നാവ്, അതേപോലെ ഇത് ഇത്രയും കൂടി ഹീലാവാണ്ട് ഹീലായി സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടുണ്ട് പറഞ്ഞ് കാണിച്ചുണ്ട്. നമ്മുടെ ഡ്വെയിൻ ജോൺസൺ ഇരുന്ന് തുറന്നായിരിക്കണം വീടിണ്ടാത്ത. അതേപോലെ കാല് നിങ്ങള് ചിരുന്നുണ്ടാവില്ല ഈശ്വര. ഈ കാലണ്ട് വേണേ ഇപ്പുറത്തെ കാലത്തായിരിച്ചിട്ടേ നമ്മൾ ഈ സൈഡ് വെച്ച് ടൈഗർ. ആ ടൈഗർ ഉണ്ട്, അത് ഞാൻ കാണിക്കണില്ല. ആശാനാണെങ്കിൽ അതിലും വലിയ മുടിയുണ്ട്. ആശാന്റെ ശിഷ്യനാണ് ഇവൻ. അപ്പൊ നമ്മളെ നിങ്ങളെ ഇതടിച്ചിരിക്കണ രീതി കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റയില് ഏതാ മിസ്റ്റർ ജൂൺ. അപ്പൊ അവന് കമന്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞാ മതി. അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റ് ചെയ്യണം. താടിയും പൊട്ടും സപ്പോർട്ട് ചെയ്യണ പോലെ നമ്മുടെ ജമ്പനും തുമ്പനും ചാനല് കാണണം. കണ്ടു നോക്കാം. അതെ അതെ, അടിപൊളി തന്നെയാണ്. സപ്പോർട്ട് തരാ അല്ലേ? അപ്പൊ അങ്ങോട്ട് വന്നു വിച്ചുകൂടി വരും. ഗൈസ് ഗൈസ്, അപ്പൊ നമുക്ക് നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പറയണ താടി പൊട്ടി സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇവരെ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ജമ്പന്റെയും തുമ്പന്റെയും ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി കാണും വരേക്കും. താടിയും പൊട്ടും കമ്മിങ് വിത്ത് ന്യൂ വീഡിയോ.